ഏറ്റവും സൂപ്പറാണ്. പക്ഷേ ഒരു അഡ്വൈസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒറ്റയ്ക്ക് വരരുത്. എനിക്ക് ഇത്തിരി ഭ്രാന്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. എന്നോട് പറഞ്ഞേ ഭ്രാന്ത് എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വന്നത്. പിന്നെ ദീപൻ, ഈ സാധനത്തോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അയ്യോ, ആ റോഡില് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ ഒപ്പം. പക്ഷേ ഈ സംഭവം അന്ന് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വണ്ടികളൊന്നും ഇല്ല അവിടെ, ആരും ഇല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കുകാരും ഒന്നും അങ്ങനെ വരില്ല, ആരും വരില്ല. ആ റോഡിൽ ഒരു പാലം കടന്നു പറഞ്ഞു, പാലം കൊടുത്തിട്ട് പിന്നെ അവിടെ ഫുള്ള് എന്താ പറയാ ഉരുണ്ട കല്ലുകളും ഇല്ല, റോഡില്ല. സംഭവം ഇവ എങ്ങനെ കയറി വന്നത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വിചാരിച്ചു അവിടെ പെട്ട് ഒരാള് പോലും തിരിഞ്ഞു നോക്കാനില്ല, കാരണം റോഡും ഇല്ല ഒന്നുമില്ല. പക്ഷെ സാധനം ഇവിടെ എത്തി, സേഫ് റോഡ് വരാൻ വേണ്ടി മാത്രമേ ഓർക്കുന്നത്. സംഭവം മുകളിലെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഇതിന് മുമ്പ് ഞാൻ ഒരുവട്ടം വന്നിട്ടുണ്ട് ഇവിടെ, കൂട്ടുകാരൊപ്പം വന്നിട്ടുണ്ട്. എനിക്ക് ഇതാ സ്ഥലം അറിയണ്ടായിരുന്നില്ല, പേര് നോക്കി വന്നതാ. പക്ഷേ ഇവിടെ ഒക്കെ നിറച്ച് പച്ചപ്പായിരുന്നു. ഇതിപ്പോൾ ആകെ കരിഞ്ഞെടുക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതിങ്ങനെ കന്നു വന്നിട്ട് ഞാൻ ഈ വഴി കയറിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് കയറി പോവാം മുകളിലേക്ക്. അന്ന് ഞങ്ങൾ കയറിപ്പോയിട്ടില്ല, പക്ഷെ ഇറക്കാത്തിരി പെട്ടതാണ്. ആ അറ്റത്തൊരു വലിയ കുഴിയുണ്ട്, അപ്പം അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പിന്നെ അത് ഈ വഴി വളഞ്ഞ് അങ്ങോട്ട് പോവാ ചെയ്തത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ആകെ ചേഞ്ച് ആയ പോലെ ഉണ്ട്, കാരണം പറ്റത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഒരു ആളും ആരും ഇല്ല ഇവിടെ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രക്കിങ്ങിൻ്റെ ഒറ്റ ഇത് കാണാനില്ല, ബൈക്കും ഇല്ല, റൈഡേഴ്സും ഇല്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വന്ന വഴി അവിടെ ഈ നമ്മുടെ മഴവെള്ളപ്പാച്ചിലും അതിൻ്റെയൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. സാധനം ആകടാവണ വഴി ആകടാവണ. പിന്നെ ഈ സാധനമല്ലേ, ഇതാണ് ഇവിടെ എത്തിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടുന്നാ വിചാരിച്ച, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്തിട്ടു കണ ചെടിയൊക്കെ ഇരിക്കണ്ടോ, ഒരു വണ്ടി അതോടെ വരില്ല.